नमस्कार या रागम राधाकृष्णन व्यतस्तुआ कथयुटा इन या मिलेती कुड़ी तुणि तुन् चेर जीवन पुड़व चार्तन श्रमिक और चेरपकारटारर पेरकुम स्वदेशी कणन स्वंत भारे रु मे पुलर्तुन एंत वाग्रह ई चेरपकार കുട നിർമ്മാണത്തിലൂടെയാണ് ഇപ്പോൾ ജീവിതമാർഗ്ഗം കണ്ടെത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും മഴക്കാലമല്ലേ ഒരു കുട വാങ്ങി അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സഹായിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വിധി വീൽചെയറിലേക്ക് കുരുക്കിയിട്ടെങ്കിലും ജീവിതയാത്രയിൽ തോറ്റുപോകാതെ ജീവിതം കൊണ്ട് തന്നെ പോരാടുന്ന കണ്ണൻ എന്ന ചെറുപ്പക്കാരൻ കൊറോണ കാലത്ത് അതിജീവനത്തിന്റെ പുതിയ മാതൃകയാവുകയാണ്. തളരാത്ത മനസ്സും നെഞ്ചുറച്ച വിശ്വാസവും കൊണ്ടാണ് കണ്ണൻ എന്നേക്കുമായി നഷ്ടമാകുമായിരുന്ന തന്റെയും കുടുംബത്തിന്റെയും ജീവിതം തിരികെ പിടിച്ചത്. നിറങ്ങൾ മങ്ങിത്തുടങ്ങിയ ജീവിതത്തിൽ വർണ്ണക്കുടകളുടെ വസന്തം തീർത്താണ് കണ്ണൻ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം ചാലിക്കുന്നത്. വാടക വീട്ടിലായിരുന്നെങ്കിലും ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും ഒപ്പമുള്ള ജീവിതം കണ്ണൻ എന്നും സന്തോഷം നിറഞ്ഞതായിരുന്നു. 3 വർഷം മുമ്പാണ് വിധി അവരുടെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തിയത്. പെയിന്റിംഗ് ജോലിക്കിടെ വീടിന്റെ മുകളിൽ നിന്ന് വീണ് കണ്ണന് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റു. പലരുടെയും സഹായത്തോടെ ലക്ഷങ്ങൾ മുടക്കി ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇനി ഒരിക്കലും നിവർന്നു നിന്ന് പണിയെടുക്കുവാൻ തനിക്കാവില്ലെന്ന ദുരന്ത യാഥാർത്ഥ്യം വളരെ വൈകിയാണ് കണ്ണൻ അറിയുന്നത്. വളരെ ചുറുചുറുക്കോടെ ഏത് ജോലിക്കും ഏത് കാര്യത്തിനും ഒപ്പമുണ്ടായിരുന്ന കണ്ണന്റെ ജീവിതാവസ്ഥ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും തീരാത്ത വേദനയായി. അതിനിടയിലാണ് കണ്ണന്റെ ഒരു സുഹൃത്ത് കുടനിർമ്മാണ സാധ്യതയെക്കുറിച്ച് പറയുന്നത്. അത് കണ്ണന്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായി. കണ്ണൻ വീൽചെയറിൽ ഇരുന്ന് കുടനിർമ്മിക്കുന്നുണ്ട്, പേപ്പർ പേനകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ ജീവിതം കെട്ടിപ്പടുക്കാൻ. അപകട കയം ശരീരം തളർത്തിയിട്ടും മനസ്സ് തളർത്താത്ത ജീവിതത്തിൽ വന്നെത്തിയ പ്രതിസന്ധികളെ അതിജീവിച്ച് കണ്ണന് മുന്നേറാം. നാം ഓരോരുത്തരുടെയും സഹായം ആവശ്യമാണ്. അപ്പോൾ പെയിന്റിംഗ് ചെയ്തതിനിടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും താഴെ വീണിട്ടാണ് എനിക്ക് ഈ അപകടം പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നാൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അത് എന്നെ ഞാൻ SP4 ഓപ്പറേഷനൊക്കെ, അത് കഴിഞ്ഞ് വെല്ലൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ സഹായമായിട്ട് എന്നെ നല്ല രീതിയിൽ സഹായിച്ചത് ഫിറോസ് കുന്നമ്പറമ്പിലാണ്. അദ്ദേഹം എന്നെ നല്ല രീതിയിൽ സഹായിച്ചു. അന്ന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തത് അദ്ദേഹമാണ്. പിന്നെ എനിക്ക് ജീവിതമാർഗം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒത്തിരി നാൾ ഞാനിങ്ങനെ വിഷമിച്ച് കിടക്കുകയുണ്ടായി. ആ സമയത്താണ് ഇങ്ങനെ ഒരുപാട് പേര് കുടകൾ ഇങ്ങനെ ചെയ്യണം, അല്ല പേപ്പർ പേന ചെയ്യണം, അല്ലെങ്കിൽ കുടകൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്വേഷിച്ച്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ ഇങ്ങനെ ഒരാളെ എനിക്ക് കിട്ടി. അങ്ങനെ അദ്ദേഹമാണ് എന്നെ ഈ കുടനിർമ്മാണം പഠിപ്പിച്ചത്. ഞാനിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്. അപ്പോൾ എൻ്റെ ഉപജീവനമാർഗം എന്ന് പറയുന്നത് ഈ കുടയും പേനകളുമാണ്. ഈ വാർത്ത കാണുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുടയെങ്കിലും വാങ്ങി നിങ്ങൾ എന്നെ സഹായിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. നിങ്ങൾ പരമാവധി ഈ വാർത്തകളൊന്ന് ഷെയർ ചെയ്താലും എന്നെ സഹായിക്കണം. കുട്ടികൾക്കുള്ള കുടകൾ 2-3-5 കുടകളും ന്യൂ ജനറേഷൻ കാലം കുടകളും കണ്ണൻ്റെ കരവിരുതിൽ പിറന്നു. പലരും അറിഞ്ഞു കുട വാങ്ങി തുടങ്ങി. തൻ്റെ കുട നിർമ്മാണ വിൽപ്പന ലാഭം നോക്കിയല്ല എന്നാണ് കണ്ണൻ പറയുന്നത്. കമ്പനി കുടകളേക്കാൾ മികവാർന്ന കുടകളാണ് വിലക്കുറവിൽ വിൽക്കുന്നതെന്ന് കണ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് കുടയും പേപ്പർ പേനയും അധികം വിൽപ്പന നടത്തുന്നത്. ലോക്ക്ഡൗൺ ആയതോടെ വരുന്ന മഴക്കാലം ലക്ഷ്യമിട്ട് കുട നിർമ്മാണം നടത്താൻ പലരുടെയും കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിരിക്കുകയാണ്. തൻ്റെ കുടുംബത്തെ താങ്ങി നിർത്താൻ സുമനസ്സുകളുടെ സഹായം വേണമെന്ന അഭ്യർത്ഥനയാണ് കണ്ണനുള്ളത്. ഭാര്യയും മക്കളും തൻ്റെ ജോലിയിൽ സഹായിക്കുന്നതായും കണ്ണൻ പറയുന്നുണ്ട്. അപകടം ശരീരത്തിൻ്റെ അരഭാഗത്തിന് താഴേക്ക് തളർത്തിയിട്ടും തളരാതെ വീൽചെയറിലിരുന്ന് കണ്ണൻ കുടകളും പേപ്പർ പേനകളും ഉണ്ടാക്കുന്നുണ്ട്. ജീവിതം വിധി തളർത്തി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവർക്ക് മുൻപിൽ മാതൃകയാവുകയാണ് കണ്ണൻ എന്ന ചെറുപ്പക്കാരൻ. കണ്ണൻ്റെ ജീവിതം പടുത്തുയർത്താം. നാം ഓരോരുത്തരും മുന്നോട്ട് വരണം. കുടകൾ വാങ്ങിയും പേപ്പർ പേനകൾ വാങ്ങിയും വിധിയോട് പൊരുതുന്ന ഈ ചെറുപ്പക്കാരന് നമുക്ക് സഹായിക്കാം. താഴെ കാണുന്ന നമ്പറിൽ കണ്ണനുമായി ബന്ധപ്പെട്ട് കുടകളും പേപ്പർ പേനകളും വാങ്ങിക്കാം. അതൊരു കുടുംബത്തിന് വലിയ സഹായമാകും. ഹാ വിജിഗീഷു മൃത്യുവിൻ നാവുമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. എന്തിൻ്റെ മേലെയും വിജയം കൊയ്യുന്ന മരണത്തിന് ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ കഴിയില്ല എന്ന് വയലോപ്പള്ളി കവിതയിൽ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ നിന്നു കൊടുക്കാതെ പോരാടുകയാണ് ഈ ഒറ്റയാൾ പട്ടാളം. രാഗം രാധാകൃഷ്ണൻ, കൊല്ലം ന്യൂസ്.